ത്രിപുര വീണ്ടും ചുവപ്പണിയുമോ അതോ ഒരിക്കൽ കൂടി കാവി പുതയ്ക്കുമോ എന്ന ചോദ്യം ദേശീയ തലത്തിൽ ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ വിഷയമാണ്. മാർച്ച് 2-ന് ഫലം പുറത്തു വരുമ്പോൾ അതിനുള്ള ഉത്തരം ലഭിക്കും. ഉദ്വേഗജനകവും അപ്രതീക്ഷിതവുമായ സാഹചര്യങ്ങളിലൂടെയാണ് ത്രിപുര രാഷ്ട്രീയം കടന്നു പോകുന്നത്. സംസ്ഥാനത്തെ കണ്ടുശീലിച്ച പല രാഷ്ട്രീയ സമവാക്യങ്ങളും മാറിമറിഞ്ഞിരിക്കുന്നു. ബി ജെ പി എതിരിടാൻ ബദ്ധശത്രുക്കളായ കോൺഗ്രസും സി പി എമ്മും ഒന്നിക്കുമ്പോൾ ജയം ആർക്കാവുമെന്നാണ് അറിയേണ്ടത്. കോൺഗ്രസും സി പി എമ്മും നിലനിൽപ്പിനായി പരിശ്രമിക്കുമ്പോൾ നിറം മങ്ങിയിരുന്ന ബി ജെ പി പ്രബലമാകുന്നതാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കണ്ടുവരുന്നത്. ത്രിപുര 1967 വരെ യൂണിയൻ ടെറിട്ടറി ആയിരുന്നു. അന്ന് നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30 സീറ്റിൽ 27 സീറ്റുകൾ നേടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലേറി. തുടർന്ന് 1972 സംസ്ഥാനമായി പ്രഖ്യാപിച്ചപ്പോഴും 60 സീറ്റിൽ 41 സീറ്റുകൾ നേടി കോൺഗ്രസ് ഭരണം തുടർന്നു. എന്നാൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1978 വോട്ടെടുപ്പിൽ രാഷ്ട്രീയ ഗതി മാറി. അതുവരെ ഒറ്റ സംഖ്യയിൽ ഒതുക്കി നിർത്തപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ 51 സീറ്റുകൾ നേടി ചരിത്ര വിജയം സ്വന്തമാക്കി. നൃപൻ ചക്രബർത്തിയുടെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിച്ച പാർട്ടി 1983 വിജയം ആവർത്തിച്ചു. ആ തിരഞ്ഞെടുപ്പിൽ 12 സീറ്റ് നേടി കോൺഗ്രസ് വീണ്ടും പ്രതിപക്ഷമായി. 1988 ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 25 സീറ്റുകൾ നേടിയ കോൺഗ്രസ് ത്രിപുര ഉപജാതി ജുബാ സമിതിയുമായി സഖ്യമുണ്ടാക്കി വീണ്ടും അധികാരത്തിലേറി. 5 വർഷത്തെ ഭരണത്തിനു ശേഷം പിന്നീട് കോൺഗ്രസിന് ഭരണകസേരയിൽ ഇരിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നീട് തുടർച്ചയായി മത്സര രംഗത്തുണ്ടെങ്കിലും 2018 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും കുറവായ 1.79 വോട്ട് ശതമാനത്തിലെത്തി നിൽക്കുകയാണ്. 8 ജില്ലകളിൽ 19 ഗോത്രവിഭാഗങ്ങളിലായി വ്യത്യസ്ത സംസ്കാരങ്ങൾ ഉൾക്കൊണ്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. ഗോത്രവിഭാഗങ്ങളുടേതെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം. എന്നാൽ 1947 ഇന്ത്യ വിഭജനത്തിൽ കിഴക്കൻ ബംഗാളിൽ നിന്ന് വളരെയധികം ഹിന്ദു ബംഗാളികൾ കുടിയേറി വന്നു. ബംഗാളികൾക്ക് ത്രിപുരയിൽ പ്രാമുഖ്യം കിട്ടാൻ ഈ കുടിയേറ്റം സഹായിച്ചു. കൂടാതെ 1971 ബംഗ്ലാദേശ് യുദ്ധവും കുറേയധികം ബംഗാളികളെ ത്രിപുരയിലേക്ക് എത്തിച്ചു. അങ്ങനെ ത്രിപുര ബംഗാളികൾ ഏറെയുള്ള സംസ്ഥാനമായി മാറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനപ്രീതി ഏറാൻ കാരണമായതും ഈ ബംഗാളി സമൂഹത്തിന്റെ ത്രിപുരയിലേക്കുള്ള കുടിയേറ്റമായിരുന്നു. 1993 ഇലക്ഷനിൽ കോൺഗ്രസിനെ ഭരണത്തിൽ നിന്ന് താഴെയിറക്കിയ സി പി എം പിന്നീട് 25 വർഷം ത്രിപുര ഭരിച്ചു. 1993 ദശരഥ് ദേബും പിന്നീട് 20 വർഷം മണിക് സർക്കാരും മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു. രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ മികച്ച പ്രതിച്ഛായയാണ് മാണിക് സർക്കാരിന് സംസ്ഥാനത്തുണ്ടായിരുന്നത്. 1978 51 സീറ്റും 2013 49 സീറ്റ് വരെയും സ്വന്തമാക്കിയ പാർട്ടി 2018 16 സീറ്റിലേക്ക് ഒതുങ്ങുന്നതാണ് പിന്നീട് കാണാനായത്. 2013 48.11 വോട്ട് ശതമാനത്തിൽ നിന്ന് 2018 42.22% കുറഞ്ഞു. തുടർച്ചയായ 25 വർഷത്തെ ഇടതുഭരണം അവസാനിപ്പിച്ച് 2018 ബി ജെ പി ഭരണം പിടിച്ചെടുത്തു. 35 MLA മാർ ജയിച്ചപ്പോൾ ബി ജെ പിക്ക് ലഭിച്ചത് 43.59% വോട്ടുകളാണ്. 42.22% വോട്ടുകൾ നേടിയ സി പി എമ്മിനേക്കാൾ 1.37% അധികം വോട്ടുകൾ. 2018 5 വർഷം മുൻപ് കോൺഗ്രസും സി പി എമ്മും നേരിട്ട് ഏറ്റുമുട്ടിയ തിരഞ്ഞെടുപ്പിൽ 1.54% വോട്ടും 0 സീറ്റുമായിരുന്നു ബി ജെ പിയുടെ സമ്പാദ്യം. സംസ്ഥാനത്ത് ബി ജെ പി ആദ്യമായി മത്സരത്തിനിറങ്ങുന്നത് 1983 4 സീറ്റുകളിൽ മത്സരം. വിജയശതമാനം കുറവായിരുന്നു. കെട്ടിവെച്ച് കാശ് പോലും ലഭിച്ചില്ല. 578 വോട്ടുകളാണ് സംസ്ഥാനത്ത് ആകെ ലഭിച്ചത്. തുടർന്ന് 2013 വരെ 1 സീറ്റ് പോലും വിജയിക്കാൻ സാധിച്ചില്ല. 1993 2.2% 98 5.78% ലഭിച്ചതൊഴിച്ചാൽ വോട്ട് ശതമാനം 2% താഴെ. 2018 ബി ജെ പി നടത്തിയ കുതിപ്പ് 1978 സി പി എം നേടിയ വിജയത്തിന് സമാനമായിരുന്നു. 35 സീറ്റുകൾ നേടി 43.59% നേടിക്കൊണ്ട് ഭരണം പിടിക്കുന്ന ഒറ്റകക്ഷിയായി. 40 ലക്ഷം ജനസംഖ്യയുമായി 3-ാമത്തെ ചെറിയ സംസ്ഥാനമാണ് ത്രിപുര. വിവിധ ഗോത്രവിഭാഗങ്ങളും ഹിന്ദു ബംഗാളികളും തിങ്ങിപ്പാർക്കുന്ന സംസ്ഥാനം. 3 വശങ്ങളിലും ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നതിനാൽ ബംഗാളികളുടെ കുടിയേറ്റത്തിന് ആക്കം കൂട്ടി. എന്നാൽ സ്വന്തമായൊരു സംസ്ഥാനം വേണമെന്നുള്ള ഗോത്രവർഗത്തിന്റെ ആവശ്യവും കോക്ബോറോക്ക് എന്ന ഗോത്രഭാഷയ്ക്ക് ബംഗാളി ലിപി തിരഞ്ഞെടുത്തതുമെല്ലാം മാണിക് സർക്കാരിനോടുള്ള ഗോത്രവിഭാഗങ്ങളുടെ ജനപ്രീതി കുറയ്ക്കാൻ കാരണമായി.
ഗോത്രവർഗത്തിന്റെ പുരോഗതിക്കായി അവരുടെ ഇടയിൽ നിന്ന് രൂപം കൊണ്ട പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടാക്കി. ഒപ്പം ബംഗാളിൽ നിന്ന് കുടിയേറിയ ഹിന്ദു വിഭാഗം ജനങ്ങളെ സ്വാധീനിക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങളും ഫലം കണ്ടു തുടങ്ങിയതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. എന്തു വില കൊടുത്തും തിരഞ്ഞെടുപ്പ് ജയിക്കുക എന്ന ലക്ഷ്യവുമായാണ് സിപിഎം ഇക്കുറി മത്സരത്തിനിറങ്ങിയിട്ടുള്ളത്. കോൺഗ്രസുമായി കൂട്ടുചേർന്ന് മത്സരിക്കുന്നത് തന്നെ രാഷ്ട്രീയ അതിജീവനത്തിനായി എന്തു വിട്ടുവീഴ്ചയ്ക്കും പാർട്ടി ഒരുക്കമാണെന്ന പ്രഖ്യാപനമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. എന്നാൽ പരസ്പരം പോർ വിളിച്ച് ആക്രമിച്ചിരുന്ന സിപിഎം കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ നീക്കം അംഗീകരിക്കാനായിട്ടില്ല എന്നതാണ് വാസ്തവം. കൊലപാതക രാഷ്ട്രീയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും ഈ നീക്കത്തെ എതിർക്കുന്നു. മുഖ്യ ശത്രുവിനെ ഒതുക്കാൻ ഒന്നിച്ചു ചേരുന്ന സിപിഎം കോൺഗ്രസ് സഖ്യം എത്രനാൾ മുന്നോട്ടു പോകുമെന്നുള്ളതും ചോദ്യചിഹ്നമാണ്. കോൺഗ്രസിന് കുറച്ച് സീറ്റുകൾ നൽകി പാർട്ടി താൽപര്യങ്ങളെ തൃണവൽക്കരിച്ചതായി പ്രവർത്തകർക്കിടയിൽ അഭിപ്രായങ്ങളുണ്ട്. 1993 വരെ കോൺഗ്രസ് ത്രിപുര ഉപജാതി ജുബാ സമിതി കൂട്ടുകെട്ടിനെ എതിർത്തിരുന്ന സിപിഎമ്മിന്റെ പുതിയ നീക്കങ്ങൾ ലക്ഷ്യം കാണുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഗോത്രവർഗ വോട്ട് പിടിക്കാൻ തിപ്രമോദയും ഭരണത്തുടർച്ച നിലനിർത്താൻ ബിജെപിയും രംഗത്തുള്ളപ്പോൾ ജനങ്ങൾ ആർക്കൊപ്പമാണെന്ന് അധികം വൈകാതെ തന്നെ അറിയാം.